എനിക്ക് എല്ലാവർക്കും അറിയാവോ എന്നുള്ളത് അറിയില്ല കാരണം എന്റെ തന്നെ കുറച്ച് ഫ്രണ്ട്സിന് അറിയില്ലായിരുന്നു ആ ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറയാണ് നമ്മൾ ഇവിടെ ഇപ്പം പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റ്സിന് നമ്മുടെ കോഴ്സ് അതായത് ആ സ്റ്റഡി സ്റ്റഡി പീരീഡ് കഴിഞ്ഞിട്ട് അവർക്ക് പി ജി ഡബ്ല്യു പി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഒരു സ്റ്റുഡന്റിന് ആ സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് ടൈമിൽ ഒരു വട്ടമാണ് ഈ പി ജി ഡബ്ല്യു പി എന്നുള്ളൊരു ഓപ്ഷൻ ആ കുട്ടിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിപ്പം പി ജി ഡബ്ല്യു പിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരു കോഴ്സ് പഠിക്കാൻ പറ്റില്ല അതായത് നമ്മൾ വർക്ക് പെർമിറ്റ് എന്നുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് മാറുകയാണ് അപ്പോൾ അതിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്കത് കൺവേർട്ട് ചെയ്ത് വീണ്ടും സ്റ്റഡി പെർമിറ്റ് ആക്കുന്നതിന് പ്രശ്നമില്ല എന്ന് തോന്നുന്നു പക്ഷേ ഏതെങ്കിലും ഒരു കോഴ്സിന് മാത്രമാണ് നമുക്ക് സ്റ്റേ ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു വട്ടമാണ് നമുക്ക് പി ജി ഡബ്ല്യു പി ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് ഓഫർ ലെറ്റർ ഇതിന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതും കൂടെ ചേർത്ത് പഠിച്ച് അതിന് ശേഷം ഒന്നിച്ച് ഒരു സ്റ്റേ ബാക്കിന് ത്രീ ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്ക് കിട്ടുമല്ലോ അപ്പോൾ അതാണ് എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതായത് നമ്മളിപ്പോ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന കാര്യമൊന്നും ആരോടും പറഞ്ഞില്ല പറയാൻ പറ്റിയില്ല അപ്പോ കുറെ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ആ പ്രൊവിൻസിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു എന്താണ് ആ കോഴ്സ് ടൂ ഇയർ കോഴ്സ് അല്ലായിരുന്നു അപ്പൊ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണോ പോകുന്നത് സാധാരണ വൺ ഇയർ കോഴ്സ് ഒക്കെ എടുത്തിട്ട് വരുന്നവരാണല്ലോ പിന്നെ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ വേറൊരു കോഴ്സ് എടുത്ത് പോരാറ് അപ്പൊ എന്താ പറ്റിയത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണോ വന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോ അതിന്റെ ഒരു റിപ്ലൈ എന്ന പോലെ ഒരു വീഡിയോ ആണ് ഇന്നും ചെയ്യുന്നത് ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി മുൻകൂട്ടി പ്ലാനിങ്ങോ ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഒരു മാസം മുമ്പാണ് ഈ കോഴ്സിനെ പറ്റി ഇവിടുത്തെ കോഴ്സിനെ പറ്റി നമ്മ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞത് പിന്നെ ആള് ബയോളജി ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ആൾക്കും താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് വന്നേക്കാട്ട് മുമ്പ് ഈ യൂണിവേഴ്സിറ്റിയിലെ ഈ കോഴ്സിനെ പറ്റി നോക്കിയിരുന്നാണ് പക്ഷെ ആ ടൈമില് എന്താ അതായത് മീൻസ് നമ്മുടെ നമ്മുടെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്ന് നോക്കിയതാണ് പക്ഷേ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും വൺ ഇയർ പ്രോഗ്രാം ആണ് പിന്നെ അന്ന് ഞാൻ വൺ ഇയർ പ്രോഗ്രാംസ് അധികം അങ്ങനെ ഫോക്കസ് ചെയ്തില്ലായിരുന്നു കാരണം നമുക്ക് സ്റ്റേ ബാക്കിന്റെ ഒരു ഓപ്ഷൻ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടു ഇയർ ആണ് സേഫ് എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അന്ന് ആ കോഴ്സ് എടുത്ത് പോന്നത് പിന്നെ അത് മാത്രല്ല ഈ ഒരു കോഴ്സ് അന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഒരു രണ്ടു വർഷം ആവണേ ഉള്ളൂ രണ്ടാമത്തെ ബാച്ച് ആണെന്ന് തോന്നുന്നു ഞങ്ങള് അപ്പം രണ്ടു വർഷം ആയിട്ടുള്ളൂ ഈ കോഴ്സിന് അപ്രൂവൽ ആയിട്ട് അപ്പം അന്ന് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നില്ല പോരുന്ന ടൈമില് പിന്നെ ഞാൻ ഈ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് നമ്മൾ എടുത്തു വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും എന്താ ശരിക്കും നമ്മുടെ ഫീൽഡ് അതല്ലോ അപ്പം എന്റെ മനസ്സിൽ പി ആർ ആയിട്ടാണെങ്കിലും ഒരു കോഴ്സ് എന്റെ ഫീൽഡുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും കോഴ്സുകൾ നമുക്ക് നോക്കിയാലോ പി ആറിന് ശേഷം ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് അപ്പം മെയ് സിക്സ്ത്തിനായിരുന്നു ശരിക്കും എൻ്റെ കഴിഞ്ഞ കോഴ്സിൻ്റെ ഗ്രാജുവേഷൻ സെറിമണി അപ്പോൾ അതിനൊരു വൺ വീക്ക് മുന്നേക്കെയാണ് ഞാൻ ശരിക്കും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അതായത് ന്യൂ യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത് എൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഒരു വൺ ഇയർ പ്രോഗ്രാം കണ്ടു ഇത് അറിയാമല്ലോ എല്ലാവർക്കും ആണ് അപ്പം മറൈൻ സയൻസിന് കുറച്ചും കൂടെ എന്താ സാധ്യതയുള്ള കോഴ്സുകൾ ഇവിടെയുണ്ട് അപ്പോൾ നല്ല ഫീസ് കുറവാണ് അപ്പം മെമ്മോറിയൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലെ തന്നെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് മെമ്മോറിയൽ യൂണിവേഴ്സിറ്റി പക്ഷെ അവർ ഇപ്പോൾ ഒരു ടു ഇയേഴ്സിന് ഉള്ളിൽ ഫീസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു പ്രോഗ്രാമിന് വൺ ഇയർ പ്രോഗ്രാമിന് ഫീസ് കുറവാണ് അപ്പം അതാണ് ഞാൻ ഇത് നോക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അപ്പം ഈ സെയിം കോഴ്സ് നമ്മൾ വേറെ ഏതെങ്കിലും പ്രൊവിൻസിലോ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പഠിക്കണമെങ്കിൽ നല്ല ഫീസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പി ആർ ആയിട്ട് ഈ കോഴ്സ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് പി ആർ ആവാൻ വെയിറ്റ് ചെയ്യണ്ട അത് മാത്രല്ല ഇപ്പം ഉള്ള ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ ആ ടൈമിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ കോഴ്സ് വൺ ഇയർ അല്ലേ ഉള്ളൂ അപ്പം അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ബാക്കി പി ആറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാമോ എന്ന് കരുതിയിട്ടാണ് ശരിക്കും ഞാനത് എടുക്കുന്നത് അത് ശരിക്കും നമുക്ക് ഭാഗ്യം കൊണ്ട് നമുക്കത് കിട്ടി അഡ്മിഷൻ കിട്ടി അത് ഭയങ്കര ഒരു ലക്കായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെ കോഴ്സ് കഴിഞ്ഞ് നമുക്ക് കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അധികം വൈകാതെ തന്നെ പി ജി ഡബ്ല്യു പിക്ക് അതായത് വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനും അങ്ങനെ ഒന്നും പറ്റില്ല അങ്ങനെയാണല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് മേലയച്ച് അവരോട് പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഒരു തീരുമാനം കിട്ടിയില്ലെന്നെങ്കിൽ എനിക്ക് കുറച്ച് മീൻസ് എന്താ പറയുക അതനുസരിച്ച് എനിക്ക് മൂവ് ചെയ്യാം വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം അപ്പം അപ്രൂവൽ ആവുകയാണെങ്കിൽ എനിക്ക് സ്റ്റഡി പെർമിറ്റ് അപ്രൂവൽ മീൻസ് അഡ്മിഷൻ ലെറ്റർ എനിക്ക് അക്സെപ്റ്റൻസ് ലെറ്റർ തരുവാണെങ്കിൽ എനിക്ക് ഈ കോഴ്സിൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അപ്പം അത് പറഞ്ഞ് അവരെനിക്ക് ഒരു ടു വീക്സിനുള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ അവർ അയച്ചു തന്നു കാരണം അവർ അവരുടെ ഒരു സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പ്രോഗ്രാം ആണ് അധികം ആയിട്ടില്ല ആണ് കിട്ടാൻ മീൻസ് സീറ്റ്സ് ലിമിറ്റഡ് ആണെന്ന് അവരത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കിട്ടിയില്ലെങ്കിൽ പി ആർ ആയിട്ട് ചെയ്യാന്നുള്ള ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് കിട്ടി അഡ്മിഷൻ കിട്ടി പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുത്തു അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ പ്രൊവിൻസിലേക്ക് വരുന്നത് അപ്പോ കുറെ ചോദിച്ചു നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നോ കാരണം അധികാരം ഇങ്ങനെ ഒരു ഇത് ഇതെടുത്ത് വന്നത് ഞാൻ കേട്ടിട്ടില്ല കാരണം സാധാരണ നാട്ടിൽ നിന്നൊക്കെ വൺ ഇയർ കോഴ്സ് എടുത്ത് വരുന്നവര് അവർക്ക് വൺ പ്ലസ് വൺ എന്നുള്ള രീതിയിൽ ത്രീ ഇയർ ഇയർ ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ടു ഇയർ കോഴ്സ് എടുത്ത് വന്നിട്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത് എന്താന്ന് കുറെ പേര് ചോദിച്ചു അപ്പൊ ഇതിന്റെ റീസൺ ആണ് ഞാൻ ആയിട്ട് പറഞ്ഞത് അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിൽ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊവിൻസിലേക്ക് വന്നത് എനിക്ക് പി ആർ ഒന്നും ആയിട്ടില്ല അപ്പം ഇതിന് ശേഷം ഇതും അറ്റ്ലാന്റിക് പ്രൊവിൻസ് ആണല്ലോ അപ്പം പി ആറിനുള്ള ഓപ്ഷൻസ് ഒക്കെ കുറച്ച് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇപ്പം നമ്മൾ നോക്കിയിട്ടില്ല ആദ്യം കോഴ്സ് കഴിയട്ടെ അപ്പം അതാണ് വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ആ പ്രൊവിൻസ് ആണോ ഈ പ്രൊവിൻസ് ആണോ നല്ലത് മോങ്കൻ മിസ് നാടിന്നാണ് എനിക്ക് വായിൽ വരുന്നത് നാട് മിസ് ചെയ്യുന്നുണ്ടോ അതായത് നാട്ടിൽ നിന്ന് പോകുന്ന നാട്ടിൽ നിന്ന് പോകുന്നത് രണ്ട് വർഷം ഞാൻ അവിടെ ആയിരുന്നു ഹസ്ബൻഡ് വൺ ഇയർ ആയിട്ടുള്ളു അവിടെ വന്നിട്ടെങ്കിലും ആൾക്ക് എന്നെക്കാൾ കൂടുതൽ ന്യൂബ്രൺസിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഡിയപ്പ് ഏരിയ മിസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ കുറച്ച് ആളുകളെ മിസ് ചെയ്യുന്നുണ്ട് അതാളെപ്പോഴും പറയും അപ്പോൾ അത് ആളുടെ കൂടെ എക്സ്പീരിയൻസ് ആൾക്ക് ഇവിടെ വന്നപ്പോൾ തോന്നുന്നത് എന്താണ് അതൊക്കെ ആളോടും കൂടി നമുക്ക് ചോദിച്ചു അപ്പോൾ നമ്മുടെ നമ്മുടെ പഴയ ഏരിയ മിസ് ചെയ്യണോ അതായത് ആളുകളെ ആണോ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ട്സ് ഉണ്ടായി നമ്മളെ എന്ത് നമ്മളെന്ത്തിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സ് ആയിരുന്നു അവിടെ കാരണം ഇവിടെ ഫ്രണ്ട്സ് ആയി വന്നുള്ളൂ കാരണം ഇവിടെ വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ചയാവണുള്ളൂ പക്ഷേ അവരുടെ ആ സൗ സൗഹൃദം നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം നമ്മൾ പോകുന്ന ടൈമിലായാലും നല്ല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി എല്ലാത്തിനും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് നല്ലൊരു വിഷമം തോന്നുന്നുണ്ട് അവിടെ മെയിൻ ആയിട്ടുള്ള റീസൺ അതായത് വന്നിട്ട് അറിയില്ല ആളുകൾ എങ്ങനെയാണ് അതുപോലെ ഫ്രണ്ട്സിനെ കിട്ടുമോ ഒരു ഒരുപക്ഷെ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ കമ്പനി ആവായിരിക്കും ഇവിടെയും പക്ഷെ എന്നാലും നമ്മൾ വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടുള്ളൂ കണ്ടെടുത്തോളം അങ്ങനെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മളിവിടെ അസോസിയേഷന്റെ പരിപാടിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോയി തുടങ്ങിയിട്ടൊന്നുമില്ല ആളുകളെയൊക്കെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ അപ്പൊ ഇതുവരെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും എന്നെക്കാളും കൂടുതലും ഇടയ്ക്ക് ഇരിക്കുമ്പോ ചേട്ടനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് അവിടെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവിടത്തെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നമ്മുടെ അപ്പൊ അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നത് ആദ്യം വന്നത് അവിടെയാണല്ലോ അപ്പൊ അവിടെ വന്നപ്പോ തന്നെ കൊറേ മലയാളികളായിട്ട് പരിചയപ്പെട്ടു ഇവിടെ എന്ത് മലയാളികൾ ഇഷ്ടം മാതിരി നാല് പേരായിട്ടൊക്കെ ഞാൻ പരിചയപ്പെട്ടു

അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അതെ പിന്നെ സ്ഥലം വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതായത് സ്ഥലത്തിന്റെ ഒരു ബ്യൂട്ടി കാര്യങ്ങൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതായത് നമ്മുടെ പഴയ പ്രൊവിൻസ് വെച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ശരിക്കും നാച്ചുറലി നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല ഭംഗിയുള്ള പ്രൊവിൻസ് ആണ് അതായത് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഹാർബർ കാര്യങ്ങള് പിന്നെ കുറച്ച് ഹിൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കയറ്റം വർക്കൊക്കെ ആയിട്ട് മലകളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞാലും വിന്റർ കഴിഞ്ഞിട്ടുള്ള ടൈമാണ് അപ്പൊ ശരിക്കും ഇതിനൊക്കെ ഭംഗി കാണാൻ പറ്റുന്ന നല്ല ടൈമാണിത് സമ്മർ സ്റ്റാർട്ട് ആയിട്ടുള്ള ഇവിടെ സമ്മർ ഇന്നലൊക്കെ നല്ല വെയിലുള്ളതായിരുന്നു ഇതായിരുന്നു പക്ഷെ ഇന്നിപ്പോ നല്ല തണുപ്പുണ്ട് പക്ക സമ്മർ അങ് ആയിട്ടില്ല പക്ഷെ നെക്സ്റ്റ് വീക്ക് മുതൽ നല്ല വെതർ ആണെന്നാണ് കാണിക്കുന്നത് അപ്പോ നേച്ചർ വൈസ് ആ ഒരു ബ്യൂട്ടി വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മോട്ടണേലും ഭംഗിയുള്ള സ്ഥലമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തണുപ്പിന്റെ കാര്യം തണുപ്പ് എങ്ങനെയാണ് തോന്നുന്നു നമുക്ക്

നമ്മൾ പോകുന്ന നമ്മൾ പോ പോകുന്നതിന്റെ റീസണും പറഞ്ഞു അതുപോലെ തന്നെ അവിടെ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു കമ്പാരിസണും നടത്തി പിന്നെ പിന്നെന്താ പിന്നെ നമുക്ക് എന്താ പറയാനുള്ള ഈ പ്രൊവിൻസിൽ വന്നതിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോസിലൂടെ പറയാ അതെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള ടൈം ആയിട്ടില്ലല്ലോ ഏഹ് ഒത്തിരി ഗ്യാപ്പിട്ട് ഇങ്ങനെ നിർത്തണ്ടാലോ നിങ്ങളോട് കാര്യങ്ങൾ ഇതുവരെ ഉള്ളത് ഷെയർ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വീഡിയോ ചെയ്തതാണ് ഇനി ഇവിടുത്തെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് വഴിയായി ഇപ്പം മോനെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടെ സ്കൂളിൽ അഡ്മിഷനൊക്കെ രജിസ്റ്റർ ചെയ്തായിരുന്നു സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങും അപ്പം ഇനിയിപ്പതൊക്കെ നമുക്ക് ആ പ്രൊവിൻസിൽ കാര്യമില്ലല്ലോ അപ്പം നമ്മൾ അവർക്ക് മെയിലൊക്കെ അയച്ചു ഇനി ഇവിടുത്തെ ഈ പ്രൊവിൻസിൽ അതിനുള്ള കാര്യങ്ങൾ രജിസ്ട്രേഷനും അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ അഞ്ച് വയസ്സ് മുതലാണ് അപ്പം അതൊക്കെയാണ് ഇനി അതിൻ്റെ വിശേഷങ്ങള് കാര്യങ്ങള് പിന്നെ എന്റെ കോഴ്സ് സെപ്റ്റംബറിലാണ് തുടങ്ങുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇനി ഇനി വരുന്ന വീഡിയോസിൽ കാണാം അപ്പോൾ അത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ അവരിതാ വരുന്നണ്ട് അപ്പൊ നമുക്ക് ബൈ പറയാം അച്ചു അച്ചു ബൈ 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 പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാര്ക്കും